Marine, اما بعد പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞു, അക്റബ الناس الى الله അഹ്സനഹും അഖ്ലാഖ്, അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത മനുഷ്യൻ നല്ല സ്വഭാവമുള്ളവനാണ്. സൽസ്വഭാവി ആരാണോ അവനാണ് അല്ലാഹുവിലേക്ക് അടുത്തത്. സൽസ്വഭാവം മാതാപിതാക്കളോട്, ഗുരുനാഥന്മാരോട്, ശിഷ്യന്മാരോട്, അയൽവാസികളോട്, മുസ്ലിമീങ്ങളോട്, അമുസ്ലിമീങ്ങളോട്, അങ്ങനെ എല്ലാ വ്യക്തികളോടും, ജാതി മത ഭേദമന്യേ, ചെറിയവരും വലിയവരും വ്യത്യാസമില്ലാതെ, പണക്കാരനും പാവപ്പെട്ടവരും വ്യത്യാസമില്ലാതെ, മുഴുവൻ ജനങ്ങളോടും സൽസ്വഭാവം കാണിക്കുന്നവൻ ആരാണ്? അവൻ അല്ലാഹുവിലേക്ക് അടുക്കുന്നു. അപ്പോൾ ഈ മഹത്തായ സ്വഭാവം സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ സംബന്ധിച്ച് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കപ്പെട്ടു, കൈഫക്കാന ഖുലുഖു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, കാന ഖുലുഖുഹു അൽ ഖുർആൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം പരിശുദ്ധ ഖുർആനാണ്. ഖുർആനിൽ എന്തെല്ലാം സൽസ്വഭാവങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും അവിടത്തേക്ക് ഉണ്ട്. ഖുർആൻ പഠിപ്പിച്ച സൽസ്വഭാവം മുഴുവനും അവിടെ മേടിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാവി അങ്ങനെ സൽസ്വഭാവമുള്ള മനുഷ്യരായി തീരണം. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും നാം കേൾക്കുന്ന ഭീകരതയോ തീവ്രതയോ അക്രമങ്ങളോ അട്ടിമറികളോ അവരിൽ നിന്ന് ഉണ്ടാവുകയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറഞ്ഞു, ഫബിമ റഹ്മത്തിൻ മിനല്ലാഹ്, ഓ ഹബീബായ നബിയെ, അവിടെ നിന്ന് അല്ലാഹുവിന്റെ റഹ്മത്ത് ആയതുകൊണ്ട് അഖില ലോകത്തിലും റഹ്മത്താണല്ലോ തങ്ങൾ, ഉമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, അഖില ലോക ചരാചരങ്ങൾക്കും ജീവികൾക്കും നിർജീവികൾക്കുമെല്ലാം റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ മഹത്തായ റഹ്മത്ത് ലോകത്തിന് മുഴുവനും റഹ്മത്ത് ആയതുകൊണ്ട് ലിന്ത ലഹും, ഓ നബിയെ, തങ്ങൾ ജനങ്ങളോട് വളരെ വിനയത്തിലാണ് ബന്ധപ്പെടുന്നത്. വലൗ കുന്ത ഫള്ളൻ ഖലീദൽ ഖൽബി, അതേസമയം നിങ്ങൾ ഹൃദയം കടുത്തവരോ തീവ്രവാദിയോ ഭീകരനോ ആയിരുന്നു എങ്കിൽ ഒരൊറ്റ കുട്ടിയെയും ഇസ്ലാമിലേക്ക് കിട്ടുമായിരുന്നില്ല, ആളുകളൊക്കെ അകന്നകന്ന് പോകുമായിരുന്നു. അപ്പൊ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത് ഇസ്ലാം ഇവിടെ ലോകത്ത് മുഴുവനും പ്രചരിച്ചത് ഇന്നും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൽസ്വഭാവം കൊണ്ടും അതിനുശേഷം വന്ന സഹാബത്തിന്റെയും താബിഉകളുടെയും ഔലിയാക്കളുടെയും സൽസ്വഭാവം കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഖുത്ബുൽ അക്താബ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അക്താബുകൾ ഗൗസുകൾ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് നമ്മുടെ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ എല്ലാ സജ്ജനങ്ങളെയും നാം എടുത്തു നോക്കിയാൽ അവരെല്ലാം നല്ല സ്വഭാവമുള്ളവരാണ്. ആരെയും ചീത്ത പറയൂല, ആരെയും തെറി പറയില്ല, ഒരാളെയും നിസ്സാരപ്പെടുത്തി കാണുകയില്ല, പരിഹസിക്കുകയില്ല. കാരണം നമ്മളെ ഐബന് എത്ര ഉണ്ട്, എന്റെ ഐബ് എത്ര ഉണ്ട് എന്ന് എനിക്കല്ലേ അറിയാം. അത് നോക്കാൻ നേരമില്ലാതെ മറ്റവന്റെ ഐബ് നോക്കി നടക്കാൻ നമുക്ക് സമയമല്ല യഥാർത്ഥത്തിൽ. അപ്പൊ അതുകൊണ്ട് സ്വന്തം നഫ്സിന്റെ ഐബും സ്വന്തം നഫ്സിന്റെ കാര്യവും ചിന്തിച്ച് മറ്റുള്ളവരെ കുറ്റം പറയാൻ നടക്കാതെ, ആക്ഷേപിക്കാതെ, നല്ല നിലയിൽ സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ഒരു ജീവിതം ഇവിടെ ഉണ്ടാകണം, എന്നും ഇവിടെ നിലനിൽക്കണം. ഖിയാമത്ത് നാൾ വരെ ആ ഒരു ജീവിത ചിട്ട ഉണ്ടാകണം. അതിനാണ് നാം മദ്രസയുണ്ടാക്കുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ മദ്രസയില് ആദ്യത്തെ വാചകം തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആ ബുൻ എന്നാണ്. ഈ രണ്ട് അക്ഷരം ഞങ്ങൾ എടുക്കാൻ കാരണം, ഒരു മനുഷ്യൻ ലോകത്തേക്ക് ആദ്യമായി ഇറങ്ങി വരുമ്പോൾ കേൾക്കേണ്ടുന്ന ശബ്ദം ആ എന്ന ശബ്ദമാണ്. അല്ലാഹു അക്ബർ വലഭാഗത്തെ കാതിരി ബാങ്കും ഇടഭാഗത്തെ കാതിരി. അപ്പൊ അല്ലാഹു അക്ബർ എന്ന ശബ്ദം അതിന്റെ ആദ്യത്തെ അക്ഷരം ആ. അതെടുത്ത് പരിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ ആദ്യമായി ഓതുന്നത് ബിസ്മിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിൽ നിന്ന് ബായം എടുത്ത് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് അബൂദാക്കി. അപ്പൊ അതിന് വേറെയും വലിയ ഹിക്മത്ത് അല്ലാഹു തആല വെച്ചു. ഹൽഖിന്റെ ഹർഫാണ് ആ എന്ന് പറയുന്നത്. ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന ഹർഫാണ് ബാ എന്ന് പറയുന്നത്. ഈ രണ്ടക്ഷരം പറയുമ്പോൾ ചുണ്ടിന്റെയും ഹൽക്കിന്റെയും ഇടയിലല്ലാതെ അതിന്റെ അപ്പുറത്ത് ഹർഫുകളില്ല എന്ന് ഈ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നു. കൂടാതെ ഇതിന്റെ അർത്ഥം നോക്കിയാൽ പിതാവ് എന്നാണ് അർത്ഥം. അപ്പോ ആദ്യമായി അള്ളാഹു പടച്ചത് പിതാവിനെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ മക്കൾക്ക് നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഉപയുക്തമായ നിലക്ക് ഇവിടെ മദ്രസ ഉണ്ടാക്കുന്നു, സിലബസ് ഉണ്ടാക്കുന്നു, ബുക്കുകൾ ഉണ്ടാക്കുന്നു. അത് പഠിച്ചിട്ട് മക്കളെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, നമ്മുടെ മക്കൾ മദ്യപാനികളാവരുത്, നമ്മുടെ മക്കൾ വ്യഭിചാരികളാവരുത്, നമ്മുടെ മക്കൾ അക്രമികളാവരുത്, ഭീകരന്മാരാവരുത്. അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരാവണം. ഈ താല്പര്യം വെച്ചുകൊണ്ടാണ് നാം ഇത്രയും സാഹസപ്പെട്ട് മദ്രസകൾ ഉണ്ടാക്കുന്നത് എന്ന് മാത്രം തൽക്കാലം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്തെങ്കിൽ മറ്റൊരിക്കൽ നമുക്ക് സുദീർഘമായി സംസാരിക്കാം. നിങ്ങളെല്ലാവരും ഈ മദ്രസ ഉണ്ടാക്കുന്നതിന് ഒരു ചെറിയ സഹായം തന്നാൽ കാര്യം നടക്കുകയും ചെയ്യും. എനിക്കൊരു മനസ്സിൽ സന്തോഷമായി. ഇത്രയും ചൂടത്ത് ഓടി 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 തിരക്കിൻ്റെ ഇടയിൽ ഇവിടെ വന്നത് ഖൈറായി എന്നുണ്ട് വേണമെന്നു. അൽഹംദുലില്ലാ. സി കെ മജീദ് 100,000 രൂപിക. അല്ലാഹു അക്ബർ. അല്ലാഹു തആല അദ്ദേഹത്തിന് രണ്ട് വീട്ടിലും വിജയം നൽകട്ടെ. ഖൈറായ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ.
എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കുന്നത്. എന്താണ് കാര്യവട്ടം? മൊയ്തീൻ കുട്ടി മുസ്ലിയാർ സുഖമില്ലാതെ വീട്ടിൽ അള്ളാഹു അദ്ദേഹത്തിന് ശിഫ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു തന്നെ ശിഫ കൊടുക്കുമാറാവട്ടെ. എൻ്റെ സഹപാഠിയായിരുന്നു കാപ്പിൽ ഉമർ മുസ്ലിയാർ. ഞാൻ അദ്ദേഹത്തെ മരിക്കുന്നതിന് മുമ്പ് വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. രോഗമായി കിടക്കുമ്പോൾ ഞങ്ങളൊന്നായി പഠിച്ചവരാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിനെ വെളിച്ചമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിനെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അതുപോലെ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അള്ളാഹു അവരുടെയും ഖബറിനെ വെളിച്ചമാക്കി കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും, ഈ ഇരിക്കുന്നവരുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, കുടുംബങ്ങൾ, പലരും മരിച്ചിട്ടുണ്ടാവും. ആ മരിച്ചവർക്കെല്ലാം അള്ളാഹു റഹ്മത്ത് ചെയ്ത് അവൻ്റെ റഹ്മത്ത് കൊണ്ട് അവരെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ. എറിയത്ത് സമ്മത് 100,000 ഉറപ്പിക. അൽഹംദുലില്ലാ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 10 ആളും കൂടി പറഞ്ഞാൽ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. 100,000 തന്നെ പറയണമെന്നില്ല, ഉള്ളതൊക്കെ പറയാ. ഓ വേണ്ട വേണ്ട, ഞാൻ നിന്നോളും, നിൽക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. പൈസ എങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നാൽ ധീരക്ഷീണുണ്ടാവില്ല. ആരെങ്കിലും ഉണ്ടോ? 10,000 ഉറുപ്പിക, 25,000 ഉറുപ്പിക, 50,000 ഉറുപ്പിക, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകാം. ഞാൻ താഴെ നിന്ന് മേലോട്ട് തുടങ്ങിയത്. ഓ 10,000 പേര്? ഷൗക്കത്ത് അലി. ആ ഷൗക്കത്ത്, ആ നേരത്തെ തന്നതാണ്, ഇനിയും തന്ന് തരും. 10,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്ത് ബിസിനസ്സാ ചെയ്യുന്നത്? ആ ബിസിനസ്സിലൊക്കെ ഉള്ള ബർക്കത്ത് കൊടുക്കട്ടെ. മുസ്തഫ മാമ്പറ 5,000 ഉറപ്പിക. അള്ളാഹു തന്നെ ബർക്കത്ത് ചെയ്ത് കൊടുക്കുമാറാകട്ടെ. തങ്ങളുണ്ട്, അതെല്ലാം പിരിപ്പിക്കാൻ നമ്മുടെ മുത്തന്നൂർ തങ്ങൾ. ഞാനിപ്പോ അതിന് നിൽക്കണമില്ല, തങ്ങൾ വാങ്ങിക്കോളും. 5,000 ഉറപ്പിക. ഹക്കീം തങ്ങള് 10,000 ഉറപ്പിക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. സ്റ്റേജ് മലാരം ഉണ്ടോ? പതിനായിരത്തിൻ്റെ ഒക്കെ മുമ്പിലുണ്ട്, ധാരാളമാളുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളെ, വലുകളെ, കുഞ്ഞാലി വലിയാറ് നമ്മളെ മദ്രസയിൽ ഒരുപാട് കാലം മർക്കസിൽ പഠിപ്പിച്ച ആളാണ്, ബോർഡിങ്ങിൽ പഠിപ്പിച്ച ആളാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. 10,000 രൂപയ്ക്ക് കഴിവിപ്പം ഇല്ല, എന്നാലും പറഞ്ഞുകൊണ്ട് സ്വീകരിക്കാം. അള്ളാഹു തന്നെ എളുപ്പമായി കൊടുക്കട്ടെ. കെ കെ എസ് തങ്ങൾ 5,000 ഒന്നും പോരാ. അപ്പൊ 10 കെ കെ എസ് തങ്ങൾ 10. അല്ലാ 10,000 അല്ലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആകളുടെ തങ്ങളാ ജാഫർ സക്കാഫി 5,000. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വി എം സയ്യിദ് സൗദ ഹജ്ജുമ, ഭർത്താവ് മുഹമ്മദ് അലി ഫൈസിയുടെ പേരിൽ ദുആ ചെയ്യാൻ 2,000 രൂപ. ഒരായിസമ്മ ഒരു സ്വർണത്തിന്റെ ചിറ്റ്. അള്ളാഹു അവർക്കെല്ലാം ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. മരിച്ചുപോയവർക്ക് അള്ളാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. നിങ്ങളോട് ഞാൻ സംബന്ധിച്ച് ചോദിക്കട്ടെ, 5 മണിക്ക് അങ്ങ് പാലക്കാട്ട് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആയിക്കോട്ടെ തങ്ങളവരുകൾ നിങ്ങളോട് സംസാരിക്കുകയും
കാശ് വാങ്ങുകയൊക്കെ ചെയ്യും. ഒരു സ്വർണത്തിന്റെ അതിന് പേര് പറയാൻ മണിക്കാതില്ലേ ചിറ്റി. അല്ലാഹു തആല ആ സഹോദരിയുടെ ഖൈറായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഉമ്മസ്താദിന്റെ പെങ്ങളാണ് തന്നത്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഖൈർ ചെയ്യട്ടെ. ആമീൻ. ആ സ്ഥലം തന്നാല് ആവശ്യമുള്ള സ്ഥലം ഇനിയും തരും. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, രണ്ടു വീട്ടിലും വിജയിപ്പിക്കട്ടെ. ആമീൻ. തങ്ങളല്ലേ ഹക്കീം തങ്ങൾ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അർഹമുർ റഹീമായ അല്ലാഹ് ഈ നല്ലവരായ ജനങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത് നിന്റെ ദീനിനോടുള്ള മഹബ്ബത്തിന് വേണ്ടിയാണ്. എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്, പൊരുത്തപ്പെട്ട് തരണേ അല്ലാഹ്, ഞങ്ങളെ നീ പൊരുത്തപ്പെട്ട് തരണേ അല്ലാഹ്, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാഹ്, ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ തെറ്റുകൾ പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഉസ്താദുമാര് ശിഷ്യന്മാർ ഭാര്യ സന്താനങ്ങൾ സഹോദര സഹോദരികൾ കുടുംബങ്ങൾ ബന്ധുക്കൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ എല്ലാവരുടെ തെറ്റുകളും നീ പുറത്തു തരണേ അല്ലാഹ്, ഞങ്ങൾക്ക് ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ, ഇസ്സത്ത് വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ, ആയുസ്സിനെ നീട്ടിത്തരണം റഹ്മാനെ, ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്, ഞങ്ങളെ ദുആ നീ കബൂൽ ചെയ്യണം അല്ലാഹ്. ഒരുപാട് ചെറുപ്പക്കാർ നല്ല നല്ല ചെറുപ്പക്കാരുണ്ട്, അവരിൽ ജോലിയില്ലാത്തവർക്കൊക്കെ നല്ല ജോലിയാക്കി കൊടുക്കണേ അല്ലാഹ്, അവിവാഹിതർക്ക് നല്ല ഇണകളെ നൽകണേ അല്ലാഹ്, സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണേ അല്ലാഹ്, വീടില്ലാത്തവർക്ക് വീട് നിർമ്മിക്കാൻ തൗഫീക്ക് ചെയ്യണേ അല്ലാഹ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മപങ്ങന്മാർ സഹോദരിമാർ അവർക്കെല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാഹ്, അവർക്ക് കൃത്യമായി ശുദ്ധിയുള്ള സമയത്ത് കൃത്യമായി നിസ്കരിക്കാൻ തൗഫീക്ക് കൊടുക്കണേ അല്ലാഹ്, തഹജ്ജുദ് നിസ്കരിക്കാനുള്ള തൗഫീക്ക് കൊടുക്കണേ അല്ലാഹ്, എല്ലാ സമയത്തും നിന്നെ ഓർക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു ചെറിയ കുട്ടി 500 രൂപ, വേറെ കുട്ടി 500 രൂപ. ആ കുട്ടികളൊക്കെ നല്ലോണം പഠിക്കാ. ആ കുഞ്ഞാലി മുസ്ലിയാരെ ആദരിക്കുന്നു. അത് വേണ്ട, പിന്നെ പിന്നെ ആദരിക്കാം. നിങ്ങളെ നാട് ഇവിടെയാ?